ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൈസിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ തയ്യാറാക്കി കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ലെമൺ റൈസ് ആണ്. ലെമൺ റൈസ് തയ്യാറാക്കാൻ ഞാനിവിടെ ബസുമതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് ഒരു കപ്പ് ബസുമതി റൈസ് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചെടുത്തതാണ്. അത് എൻ്റെ ഇവിടെ ഒരു പാത്രത്തിൽ എടുത്തു വച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ലെമൺ റൈസ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ലെമൺ റൈസ് തയ്യാറാക്കുമ്പോൾ വെജിറ്റബിൾ ഓയിലോ നല്ലെണ്ണയോ എടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 1 teaspoon ഉഴുന്ന് പരിപ്പ്, 1/2 teaspoon കടലപ്പരിപ്പ്, തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അതല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും, അല്പം അണ്ടിപ്പരിപ്പ്, അല്പം കപ്പലണ്ടി, ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഇത് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കുക. തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിൻ്റെ കളർ മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരല്പം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൻമുളക്, 1-3 പച്ചമുളക്. ഇനി ഇതെല്ലാം ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/4 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 teaspoon മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടിയുടെ പറ്റിച്ചു പോകുന്നു മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. മഞ്ഞൾപ്പൊടിയുടെ പറ്റിച്ചു എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1 tablespoon നാരങ്ങാനീര് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് 2-3 minutes നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചോറ് വേവിച്ചെടുത്തപ്പോൾ അത് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നോക്കിയിട്ട് വേണം വീണ്ടും ചേർക്കാനായിട്ട്. ഞാൻ നോക്കിയപ്പോൾ അല്പം കുറവായതുകൊണ്ട് അല്പം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരല്പം കൈവെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. 2 minutes നേരം ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 2 minutes കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് അല്പം മല്ലിയില വേറെ കൊടുക്കുക. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. റൈസ് ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. എല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിരിയാണി റൈസ് തന്നെ വേണമെന്നില്ല, പച്ചരി ചോറാണെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബസുമതി റൈസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ച് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.